വെൽക്കം ടു ഗ്രാൻഡ് മദർ ടിപ്സ്. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത് പെരിഞ്ജീരകം ഡെയിലി കഴിച്ചാലുള്ള ഗുണങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അത് എങ്ങനെ കഴിച്ചാലാണ് ശരീരത്തിന് ഗുണം കിട്ടുക, ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇതാണ് പെരിഞ്ജീരകം. അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കോൾഡ് പോലുള്ള പ്രശ്നങ്ങൾ, കോൾഡ്, അതുപോലെ തന്നെ ചുമ, അതുപോലെ തന്നെ മൂത്രതടസ്സം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കുള്ളവർക്കൊക്കെ ചെരിഞ്ചീരക വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ അധികം നല്ലതാണ്. ഇത് പെരിഞ്ജീരകമാണത്. പിന്നെ അതേപോലെ തന്നെ വായുശല്യമുള്ളവർക്ക് നമ്മൾ ഇത് കുടിക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് ഇഞ്ചി, ഒരു തുണ്ട് ഇഞ്ചി, ഒരു സ്പൂണ് പെരിഞ്ജീരകം, ഒരു സ്പൂണ് കുരുമുളക് തുല്യ അളവിലെടുക്കുക. അതിനുശേഷം നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ നമുക്ക് വായുശല്യം, വായുകോപമുള്ള പ്രശ്നങ്ങൾ, അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് നല്ലതാണ്. പിന്നെ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് കഴിക്കേണ്ടത് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, രാത്രി കിടക്കുന്നതിന് മുമ്പ് 2 ഗ്ലാസ് ഇത് കുടിക്കേണ്ടതാണ്. അതായത് ഒരു 2 സ്പൂണ് പെരിഞ്ജീരകം ഇട്ട ശേഷം നമ്മളത് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ആ വെള്ളം രാത്രി കുടിക്കുകയാണെങ്കിൽ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് മാറുന്നതിന് നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ നല്ലതാണ് തിമിരം. തിമിരം പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഈ പെരിഞ്ജീരകം ഒന്ന് പൊടിച്ചിട്ട് തേനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ തിമിരം മൂലം അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും മാറുന്നതിന് ഈ ഒരു പെരിഞ്ജീരകം നല്ലതാണ്. 1 ഗ്രാം പെരിഞ്ജീരകം എടുത്ത് പൊടിക്കുക, തേനും ചേർത്ത് കഴിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ കഴിച്ചാലും മതി. പാലിൽ ചേർത്ത് കഴിച്ചാലും നല്ലതാണ്. അത് തിമിരം, ഷുഗർ ഉള്ളവർക്കൊക്കെ തേൻ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ പാലിൽ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ തിമിരം പോലുള്ള പ്രശ്നങ്ങൾ മാറുന്നതിന് നല്ലതാണ്. ഇപ്പൊ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഇതുപോലെ നമ്മൾ 2 സ്പൂണ് പെരിഞ്ജീരകം എടുത്ത് നമുക്ക് ഒരു 1.5 ഗ്ലാസ് 2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് കുടി രാത്രി കിടക്കുന്നതിന് മുമ്പ് കുടിക്കുകയാണെങ്കിൽ മലബന്ധം പാടെ മാറിക്കിട്ടുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൽ ഒരുപാട് ഈസ്ട്രജൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രസ്റ്റിന്റെ സൈസ് വർദ്ധിപ്പിക്കുന്നതിന് വളരെയധികം നല്ലതാണ് ഇത്. മുലയൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിക്കാനായിട്ട് ഇത് ഡെയിലി നമ്മൾ കുടിക്കുകയാണെങ്കിൽ, ഡെയിലി 2 നേരം കുടിക്കുകയാണെങ്കിൽ മുലപ്പാൽ ഇരട്ടിയാവുന്നതാണ്. അതേപോലെ തന്നെ പീരിഡ്സ് പെയിൻ ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ പെരിഞ്ജീരകത്തിന്റെ വെള്ളം തിളപ്പിച്ച് ഇളം ചൂടോടുകൂടി കുടിക്കുകയാണെങ്കിൽ അത് പീരിഡ്സ് പോലുള്ള പ്രശ്നങ്ങൾക്ക് ഉണ്ടാകുന്ന വേദന, അസഹ്യമായ വേദന അപ്പം തന്നെ നിൽക്കുന്നതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ എല്ലാ മൗത്ത് വാഷുകളിലും അതേപോലെ തന്നെ ടൂത്ത്പേസ്റ്റുകളിലും എല്ലാ ആയുർവേദത്തിലെ ഇതിൽ ഈ പെരിഞ്ജീരകത്തിന്റെ ഇത് അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ വായുനാറ്റം പോലുള്ള പ്രശ്നങ്ങൾ അകറ്റുന്നതിന് പെരിഞ്ജീരകത്തിന് അപാര കഴിവാണ് ഉള്ളത്. വായുകോപം പ്രശ്നം, അസിഡിറ്റി അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കിതിൽ പെരിഞ്ജീരകം 1 സ്പൂണ്, 1 സ്പൂണ് കുരുമുളക് അല്ലെങ്കിൽ 1 സ്പൂണ് ഇഞ്ചി എല്ലാം തുല്യ അളവിലെടുത്ത് തിളപ്പിച്ച ശേഷം ആ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് അസിഡിറ്റി, അതേപോലെ തന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, വായുകോപം, വയറിളക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് വളരെ നല്ലതാണ്. ദഹനത്തിന് എല്ലാം നല്ലതാണ് പെരിഞ്ജീരകം വെള്ളം കുടിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് വരുന്ന ബെൽ പ്രസ് ചെയ്താൽ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് അപ്പോൾ കാണാം ഫ്രണ്ട്സ്. താങ്ക് യു.